ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീംകാച്ചർ സ്രീകുട്ടൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. എൻ്റെ മോളെ 90-ാമത്തെ ദിവസം കൂട്ടിയിട്ട് വരുമ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലേ ഞാൻ ഭാവിയിലെ വീഡിയോസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതേപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ന്യൂട്ടൺ സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ ചേച്ചിയുടെയും, അതായത് ഹസ്ബൻഡ് ചേച്ചിയാണിത്, ചേച്ചിയുടെയും കാല് പിടിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. അങ്ങനൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. വീട്ടിലെത്തുമ്പോൾ ഒരു 1:30 ടൈമായി. അപ്പോൾ അവിടെ പോയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടിയിട്ട് പോകുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് കൂട്ടിയിട്ട് പോവാണല്ലോ. അപ്പോൾ ചേച്ചിയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടായിരുന്നു യാത്ര തുടങ്ങിയത്. Thank you.
അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് വീട്ടിലെത്തി. അതിനുശേഷം എൻ്റെയും കുഞ്ഞിൻ്റെയും കാല് കഴുകിയതിന് ശേഷം ആരതി ഒഴിഞ്ഞിട്ടാണ് ഞങ്ങളെ വീട്ടിലേക്ക് കയറ്റുന്നത്. മോൾ ആദ്യമായിട്ട് അച്ഛൻ്റെ വീട്ടിലേക്ക് കയറല്ലേ, അപ്പം അതിൻ്റെ ആ ചടങ്ങാണ്. ഇത് ഹസ്ബൻഡ് അമ്മയാണ്. അപ്പം ഞങ്ങൾ ആരതി ഒഴിഞ്ഞിട്ടാണ് അടുത്തോട്ട് കയറ്റുന്നത്. ഉച്ചയ്ക്കായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറേണ്ട മുഹൂർത്തം ഉണ്ടായിരുന്നത്. അപ്പം അന്നത്തെ ദിവസം മുഹൂർത്തമൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ചടങ്ങൊക്കെ ചെയ്യുക. അപ്പോൾ ഉച്ച സമയത്താണ് വീട്ടിലേക്ക് കയറിയിട്ട് വരേണ്ട മുഹൂർത്തം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ച് അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയൊക്കെ തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നു. അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും ഈ ഒരു കുളവും അതുപോലെ ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഏരിയാസൊക്കെ. അപ്പം അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. അവൾക്ക് നല്ല ഉറക്കം വരുന്ന ടൈമായിരുന്നു, അതുകൊണ്ട് തന്നെ അവൾ കുറച്ച് വാശി പിടിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ വിച്ചു പോന്നു. ഞങ്ങളെപ്പോഴും പോകുന്ന ഒരു ലൊക്കേഷനാണിത്, തൊട്ടടുത്തുള്ള കുളവും. അപ്പം ജസ്റ്റ് ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.